ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് സാൻസെവിയേരിയ അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് എന്ന പ്ലാനിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ സാൻസെവിയേരിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് തരം മണ്ണിലും നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ് സാൻസെവിയേരിയ. മണ്ണും മണലും മിക്സ് ചെയ്ത് അതിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഡ്രെയിനേജ് ഹോളുള്ള പോട്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം ഇത് നടാനായിട്ട്. പിന്നെ ഇതിലേക്ക് അധികം വളങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ ചട്ടിയിൽ നടുന്ന സമയത്ത് മാത്രം മണ്ണിൽ അല്പം ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നാലും എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും ഈ സാൻസെവിയേരിയ. പിന്നെ വെള്ളം എങ്ങനെയെന്ന് ചോദിച്ചാൽ നോ വാട്ടറിങ് എന്ന് തന്നെ പറയാം. 15 ദിവസം നമ്മൾ നനച്ച് കൊടുത്തില്ലെങ്കിലും ഒരു പരാതിയുമില്ലാത്ത നല്ലൊരു പ്ലാന്റാണിത് സാൻസെവിയേരിയ. പിന്നെ സാൻസെവിയേരിയയ്ക്കുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം കൂടുതൽ നനച്ച് കൊടുത്താൽ അതിൻ്റെ വേരുകളൊക്കെ നാശമാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കൂടുതൽ നനച്ച് കൊടുക്കേണ്ടത് 15 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം നനച്ച് കൊടുത്താൽ മതി. അതിൽ കൂടുതൽ ഒരിക്കലും നനച്ച് കൊടുക്കരുത്. പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റായിട്ടും ഔട്ട്ഡോർ പ്ലാന്റായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് സാൻസെവിയേരിയ. പിന്നെ നല്ല ലോ ലൈറ്റിലും നല്ല ഹെവി സൺലൈറ്റിലും വരെ വളർത്താൻ പറ്റാവുന്ന ഒരു ചെടി കൂടെയാണ് സാൻസെവിയേരിയ. എന്നാലും നല്ല വെളിച്ചം കിട്ടുന്നിടത്ത് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സാൻസെവിയേരിയയ്ക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഷോർട്ടായിട്ടുള്ളൊരു വെറൈറ്റിയാണിത്. ഇത് ഞാൻ 5 മാസം മുമ്പ് ഒരു തൈ ചെറിയ തൈ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇപ്പോൾ അതിൽ നിന്ന് എനിക്ക് 2 തൈ കൂടെ കിട്ടി. അങ്ങനെ 2 തൈ കിട്ടിയതാണിത്. തൈ ഞാൻ 2 ചട്ടികളായിട്ട് സെപ്പറേറ്റ് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ഈ ലീഫ് വെച്ചിട്ട് നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതിനായിട്ട് തൈ ഒന്ന് കട്ട് ചെയ്തിട്ട് മണ്ണിലൊന്ന് വെച്ച് നോക്കിയാൽ തന്നെ നമുക്കത് മാറ്റം മനസ്സിലാവും. അങ്ങനെ ഞാനൊരു ചെറിയ കഷ്ണം എടുത്തിട്ട് മണ്ണിൽ വെച്ചതാണിത്. ഇതിലൊരുപാട് റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് ഈ പുതിയ തൈ ഉണ്ടായി വരുന്നത്. അതിനായിട്ടൊരു തൈ ഉണ്ടാവാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് പുതിയ തൈകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എന്നെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.